നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ബി ജെ പി വിജയിച്ച ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് അനുവദിക്കാനാകില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയ കോടതി വരണാധികാരി അനിൽ മസീഹിനെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണമെന്നും ഉത്തരവിട്ടു. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ചിന്റേതാണ് നിർണായക നിരീക്ഷണം. കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെ തോൽപ്പിച്ചാണ് ബി ജെ പി ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്തത്. ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതായി ആരോപിച്ച് എ എ പി കോടതിയെ സമീപിക്കുകയായിരുന്നു. വരണാധികാരി ബാലറ്റ് പേപ്പർ വികൃതമാക്കുന്ന ദൃശ്യങ്ങൾ സഹിതമായിരുന്നു എ എ പിയുടെ ഹർജി. തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നതായി കോടതി നിരീക്ഷിച്ചു. വരണാധികാരികൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയ സുപ്രീംകോടതി ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നടപടിയാണെന്നും അനുവദിക്കാനാവില്ലെന്നും വ്യക്തമാക്കി. ക്രമക്കേട് നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? ഇത് ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു. ക്രമക്കേട് നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് വിവാദമായ തെരഞ്ഞെടുപ്പിന്റെ വീഡിയോ കണ്ട ശേഷം ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന്റെ വിശുദ്ധിയെ ഇത്തരത്തിൽ കളങ്കപ്പെടുത്തരുതെന്നും ഈ പ്രവർത്തികളെല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പിന്റെ എല്ലാ രേഖകളും കൈമാറാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച കോടതി കേസ് വീണ്ടും പരിഗണിക്കും. 7 നിശ്ചയിച്ചിരുന്ന ചണ്ഡീഗഡ് കോർപ്പറേഷൻ കൌൺസിൽ യോഗം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നടത്തരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. മേയർ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട എ പി കൌൺസിലർ കുൽദീപ് കുമാറാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. കുൽദീപ് നേരത്തെ ചണ്ഡീഗഡ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇടക്കാല ആശ്വാസം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സുപ്രീംകോടതിയിലെത്തിയത്. ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിൽ ആദ്യമായി നേരിട്ട് പോരാടുന്നതെന്ന് എ പി അവകാശപ്പെട്ട തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എ പി സഖ്യത്തിലെ സ്ഥാനാർത്ഥി കുൽദീപ് കുമാർ 12 വോട്ട് നേടിയപ്പോൾ ബി ജെ പിയുടെ മനോജ് സോൻകർ 16 വോട്ട് നേടി. 8 വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചതോടെയാണ് കുൽദീപ് കുമാറിനെ വിജയായി പ്രഖ്യാപിച്ചത്. എന്തായാലും ഇപ്പോൾ സുപ്രീംകോടതി ഇതിൽ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെയാണ്.